മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ ഫോട്ടോ പോയിന്റിന് സമീപമുള്ള വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ ദിവസം രണ്ട് കാറുകളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടത്. മാട്ടുപ്പെട്ടി സന്ദർശനം കഴിഞ്ഞ് മൂന്നാറിലേക്ക് തിരികെ വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിലെ വലിയ വളവിലാണ് അപകടങ്ങൾ നിത്യസംഭവമാകുന്നത്. റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി വളവ് നേരെയാകുമ്പോൾ കണ്ണൻ ദേവൻ കമ്പനി അധികൃതർ സ്ഥലം വിട്ടു നൽകിയിരുന്നു. വർഷങ്ങൾ പിന്നിട്ടെങ്കിലും അധികൃതർ വളവ് നിവർത്താത്തതിനാൽ അപകടങ്ങൾ പതിവാകുകയാണ്. മാട്ടുപ്പെട്ടി സന്ദർശനം കഴിഞ്ഞെത്തിയ സഞ്ചാരികളുടെ വാഹനം വളവ് ശ്രദ്ധിക്കാതെ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുകയായിരുന്നു. വാഹനം മറിയാതിരുന്നതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. இருக்கு இப்ப வாகனத்தில் உள்ளவர்கள் தட்டு திரிச்சு இதில் இறக்கக்கூடிய ஒரு சூழ்நிலை. அதனால அதிகப்படியான ஆபத்துகளில் வாகனங்கள் உட்பட்டுக்கிட்டு இருக்கு. அப்ப அரசாங்கமும் அதிகாரிகளும் உடனடியாக இதில் தலையிட்டு இந்த ரோடை நேரா மேலிருந்து வரக்கூடிய ரோடை நேராக அந்த ரோட்டில் கொண்டு ஜாயின் பண்ணக்கூடிய ஒரு சூழ்நிலையை உருவாக்கணும் அப்படின்றத மட்டும்தான் எனக்கு கூற வேண்டியது இருக்கு. அது மட்டும் இல்லாமல் ரெகுலராக இந்த ரோட்டில் ஒரு ஜேசிபி போன்ற இயந்திரங்களை போட்டு இந்த மழை முடியறது வரைக்கும் வாகனங்களை பாதுகாக்கணும், மக்களை பாதுகாக்கணும்ன்றது மட்டும்தான் எனக்கு. വളവെത്തുന്നതിനു മുൻപ് DYFIയുടെ നേതൃത്വത്തിൽ സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. അപകടം ഒഴിവാക്കാൻ വളവ് നിവർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.